പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 19 തിരുസഭ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ സ്വർഗീയ മധ്യസ്ഥനായി തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. അവയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന ഒത്തിരിയേറെ കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാവരിലും തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവിനോളം ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത മറ്റൊരു വ്യക്തിയെ കാണാൻ സാധിക്കുകയില്ല. ചില കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒന്നാമതായി അബ്രാഹം. വിശ്വാസികളുടെ പിതാവെന്നാണല്ലോ നമ്മൾ അബ്രാഹത്തെ വിളിക്കുന്നത്. എന്നാൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനോട് മറുതലിച്ച് കർത്താവിൻ്റെ വാഗ്ദാനത്തെ സംശയിച്ച് തോഴിയായ ഹാഗാറിനെ ഒരു കുഞ്ഞിനു വേണ്ടി ഭാര്യയായി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളിലും ഒരു പ്രത്യേകമായ നിമിഷത്തിൽ ദൈവത്തോട് മറുതലിച്ച അല്ലെങ്കിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച നിമിഷങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മോശയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിലും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ജെറമിയ പ്രവാചകൻ സമൂഹത്തിൽ എതിർപ്പുകൾ നേരിട്ടപ്പോൾ കർത്താവിനോട് കലഹിക്കുന്ന രംഗങ്ങളെ നമുക്ക് ജെറമിയ പ്രവാചകൻ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ വ്യക്തികളും ചില പ്രത്യേകമായ നിമിഷങ്ങളിൽ ദൈവത്തോട് മറുതലിച്ചതിൻ്റെ ചരിത്രം അവരെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുഴുവനും യെസ് പറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പറ്റിയുള്ള ദൈവവചനത്തിലെ ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ വായിച്ചു തീർക്കും. നമ്മൾ വായിക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം. ഇഷ്ടമില്ലാതിരുന്ന ഒരു വിവാഹത്തിന് കർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രം വിശുദ്ധ ഔസേപ്പ് പിതാവ് സമ്മതിക്കുകയാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച് രഹസ്യത്തിൽ ഉപേക്ഷിക്കാനാണ് ഔസേപ്പ് പിതാവ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഔസേപ്പ് പിതാവ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ മറിയം ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കുന്നു. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കുന്നു. അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഹെരോദേസ് രാജാവ് കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയമാണ്, കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യണം. ഔസേപ്പ് പിതാവ് ആ രാത്രിക്ക് രാത്രി തന്നെ കുഞ്ഞിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്കുള്ള ദുർഘടമായ വഴി താണ്ടി ഈജിപ്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അതൊരു വിജാതീയ നാടാണ്, അവരെ സ്വന്തക്കാരായിട്ട് ആരുമില്ല, അപരിചിതരുടെ ഒരു നാടാണ്. അവിടെ ചെന്നാൽ കീറിക്കിടക്കാനായിട്ട് ഒരു പാർപ്പിടമില്ല, തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നറിയില്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ ഔസേപ്പ് പിതാവ് അത് സമ്മതിച്ച് അതനുസരിക്കുകയാണ്. ഈജിപ്തിൽ ചെന്നു, അവിടെ ചെന്ന് ഒരു പാർപ്പിടം കെട്ടിയുണ്ടാക്കി കാണണം, പിന്നെ മരപ്പണി അറിയാവുന്നതുകൊണ്ടൊക്കെ അത്യാവശ്യം ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാൻ തുടങ്ങി. ഔസേപ്പ് പിതാവിൻ്റെ മരപ്പണിയിലുള്ള പ്രാവീണ്യം തിരിച്ചറിഞ്ഞ നാട്ടുകാർ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഔസേപ്പ് പിതാവിനെ സമീപിച്ചു. അങ്ങനെ തൊഴിലൊക്കെ പച്ച പിടിച്ച് വരുന്ന സമയത്താണ് വീണ്ടും കർത്താവിൻ്റെ ദൂതൻ ഔസേപ്പ് പിതാവിനോട് പറയുന്നത്, എത്രയും പെട്ടെന്ന് നസ്രത്തിലേക്ക് തിരിച്ചു പോകണം, കാരണം കുഞ്ഞ് നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു പ്രവചനമുണ്ട്, പ്രവചനങ്ങൾ പൂർത്തിയാകണമല്ലോ. പ്രിയപ്പെട്ടവരെ, വീണ്ടും കാര്യങ്ങൾ അവിടെ ചെന്നാൽ ഒന്നിൽ നിന്ന് ആരംഭിക്കണം. ഔസേപ്പ് പിതാവ് സ്വന്തമായതൊക്കെ കെട്ടിപ്പെറുക്കി കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി വീണ്ടും നസ്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ലാഭം നോക്കാതെ, നഷ്ടം നോക്കാതെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പല തിരുനാൾ ആഘോഷങ്ങളൊക്കെ അത് വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഇടുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാറുണ്ട്. ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ, ഈ തിരുനാളിനെ ഒതുക്കി നിർത്താതെ, ഔസേപ്പ് പിതാവിനെ പോലെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതനുസരിക്കുവാനുള്ള ഒരു ക്രമ കൂടി സ്വന്തമാക്കാനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവ് ഇന്നേ ദിവസം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രണ്ട് കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. ഒന്ന് അബ്രാഹം, രണ്ട് ലോത്ത്. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത്. രണ്ടുപേരുടെയും ജോലിക്കാർ തമ്മിലുള്ള വഴക്ക് സ്ഥിരമായപ്പോൾ അബ്രാഹം ലോത്തിനോട് പറയുന്നുണ്ട്, നമുക്ക് തമ്മിൽ വേർപിരിയാം, അല്ലെങ്കിൽ ജോലിക്കാരിടയിലുള്ള വഴക്ക് അത് നമ്മളിലുള്ള സ്നേഹത്തെ ബാധിക്കാനായിട്ട് ഇടയുണ്ട്. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പോയിക്കൊള്ളുക, ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തുകൊള്ളുക. ലോത്ത് നോക്കിയപ്പോൾ സൊദോം ഗൊമോറ ദേശങ്ങൾ അത് പച്ചപ്പുള്ള താഴ്വാരമാണ്,
കന്നുകാലികളെ മേയ്ക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. ലോത്ത് സ്വന്തം ബുദ്ധി അനുസരിച്ച് സോദോം ഗൊമോറോ താഴ്വാരങ്ങളെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തു. എന്നാൽ അബ്രഹാം ഒരു കാര്യം ചെയ്തു. അബ്രഹാം കർത്താവിനോട് ചോദിച്ചു, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? കർത്താവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് അബ്രഹാം യാത്രയായി. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് സ്ഥലം തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം അബ്രഹാമിനെ സമ്പന്നനാക്കി മാറ്റി, അവന് വലിയ ധനികനാക്കി മാറ്റി. എന്നാൽ സ്വന്തം ബുദ്ധി അനുസരിച്ച് സോദോം ഗൊമോറ ദേശങ്ങളെ തിരഞ്ഞെടുത്ത ലോത്തിന് സംഭവിച്ചതോ? ദൈവം തീയും ഗന്ധകവും പേവിച്ച് നശിപ്പിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിരുന്ന സ്ഥലത്തെയാണ് ലോത്ത് തിരഞ്ഞെടുത്തത്. രാത്രിക്ക് രാത്രി സ്വന്തമായുള്ളതൊക്കെ വിട്ടുപേക്ഷിച്ച് ലോത്തിനും കുടുംബത്തിനും സോദോം വിട്ട് ഓടിപ്പോകേണ്ട ഒരു ഗതി വന്നു. ശോയിൽ പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിനോട് ആലോചന ചോദിച്ച് തീരുമാനമെടുക്കുന്നവരും കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനമെടുക്കുന്നവരും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനമെടുക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. സിയപസിപിതാവിൻ്റെ ജീവിതം കൊണ്ട് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും നീ കർത്താവിൻ്റെ ഹിതമാരായണം. കർത്താവിൻ്റെ ഹിതം, അത് ലാഭമുണ്ടാക്കിയാലും നഷ്ടമുണ്ടാക്കിയാലും അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുക്കണം. പലപ്പോഴും ഇസ്രായേൽ ജനത്തെ പറ്റി ദൈവത്തിനുള്ള ഒരു പരാതി ഇങ്ങനെയാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31:1 ആ വചനം ഇങ്ങനെയാണ്, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്കും കുതിരയുടെ എണ്ണത്തിലും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും ആശ്രയിക്കുന്ന ഒരു ദുരിതം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരാവശ്യം വരുമ്പോൾ കർത്താവിനെ ആശ്രയിക്കാതെ മനുഷ്യൻ്റെ ബുദ്ധിയിലും ശക്തിയിലും സമ്പത്തിലൊക്കെ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ദുരിതം എന്നാണ് കർത്താവ് ഈ വചനത്തിൽ പറയുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സംഭവം വരുമ്പോൾ, ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ അവിടെ കർത്താവിനോട് ആലോചന ചോദിക്കണം. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ, പുതിയൊരു തൊഴിൽ സംരംഭം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെപ്പറ്റി കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ ആലോചന ചോദിക്കണം. വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ സമ്പത്തോ സൗന്ദര്യമോ മറ്റു കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടത്. അതിനെപ്പറ്റി കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നീ കർത്താവിനോട് ആലോചന ചോദിക്കണം. ജീവിതത്തിലെ സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങൾക്കും മുമ്പിലും നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ശോയിൽ പ്രിയപ്പെട്ടവരെ, വിശ്വസ്തപിതാവിൽ നിലനിന്ന കർത്താവിനോട് ആലോചന ചോദിക്കുന്ന ഒരു സുഹൃതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കാം. കർത്താവിൻ്റെ ഹിതത്തിന് ജീവിതത്തിൽ നമ്മുടെ ഹിതത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.